തൊപ്പി വേണോ തൊപ്പി
பலவர்ண தொப்பி பஞ்சவர்ண தொப்பி தொப்பி வேணோ தொப்பி தொப்பி வேணோ தொப்பி நல்ல தொப்பி வேணோ தொப்பி பலவர்ண தொப்பி பஞ்சவர்ண தொப்பி தொப்பி வேணோ தொப்பி தொப்பிக்காரா தொப்பிக்காரா ஒரு தொப்பி ഏത് നിറം വേണം? പച്ച, മഞ്ഞ, നീല, ചുവപ്പ്? നീല. ഇതിനെന്താ വില? 10 രൂപ. തൊപ്പി വേണോ തൊപ്പി? പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, വർണ്ണ തൊപ്പി, തൊപ്പി വേണോ തൊപ്പി, തൊപ്പി വേണോ തൊപ്പി, പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, തൊപ്പി വേണോ തൊപ്പി. നടന്ന് നടന്ന് ക്ഷീണിതനായ തൊപ്പിക്കാരൻ അല്പസമയം വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്തൊരു ക്ഷീണം! ഇനി അല്പം വിശ്രമിച്ചിട്ടാവാം ബാക്കി. ആ മരത്തണലിരിക്കാം. തന്റെ തൊപ്പിക്കൂട്ടം മരച്ചുവട്ടിൽ ഇറക്കി വെച്ച് അയാൾ വിശ്രമിക്കാനിരുന്നു. ക്ഷീണം കൊണ്ട് അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കമുണർന്ന് നോക്കുമ്പോൾ പാവം തൊപ്പിക്കാരന്റെ തൊപ്പികൾ ഒന്നും കാണുന്നില്ല. അയ്യോ, എന്റെ തൊപ്പികൾ! അയാൾ ആകെ വിഷമത്തിലായി. പാവം തൊപ്പിക്കാരൻ തന്റെ തൊപ്പികൾ അവിടെ എല്ലാം അന്വേഷിച്ചു. അയ്യോ, എന്റെ തൊപ്പികൾ മുഴുവൻ ഈ കുരങ്ങന്മാർ കൈക്കലാക്കിയോ! ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ വികൃതി കുരങ്ങന്മാർ എന്റെ തൊപ്പികൾ തരുമെന്ന് തോന്നുന്നില്ല. കഷ്ടം. തൊപ്പികൾ തിരിച്ചു കിട്ടാൻ അയാൾ ഓരോരോ ഉപായങ്ങൾ പ്രയോഗിച്ചു. ഈ വികൃതി കുരങ്ങന്മാർ എന്റെ തൊപ്പികൾ തരുമെന്ന് തോന്നുന്നില്ല. അയാൾ ചെയ്യുന്ന പ്രവൃത്തികൾ വികൃതി കുരങ്ങന്മാരും അനുകരിക്കാൻ തുടങ്ങി. അപ്പോൾ തന്റെ തലയിൽ വെച്ചിരുന്ന തൊപ്പിയുരി അയാൾ കുരങ്ങന്മാരുടെ നേരെ വലിച്ചെറിഞ്ഞു. അപ്പോൾ കുരങ്ങന്മാരും അവരുടെ കയ്യിലിരുന്ന തൊപ്പികൾ തൊപ്പിക്കാരന് നേരെ എറിയാൻ തുടങ്ങി. ഭാഗ്യം, എന്റെ തൊപ്പികളെല്ലാം തിരിച്ചു കിട്ടി. നല്ല തൊപ്പി വേണോ തൊപ്പി? പലവർണ തൊപ്പി, പഞ്ചവർണ തൊപ്പി, തൊപ്പി വേണോ തൊപ്പി? ഹായ്, നല്ല കഥ. അമ്പിളിയുടെ കഥ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതേ, അവസരോചിതമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് തൊപ്പിക്കാരന് തൊപ്പികൾ എല്ലാം തിരിച്ചു കിട്ടിയത്. അതെ, ശരിയാണ്.
ഹായ് എന്തെല്ലാം നിറങ്ങളാണ് ഈ പൂക്കൾക്ക് നിറങ്ങളെ പറ്റി ഞാൻ ഒരു പാട്ട് പാടാം നല്ല സ്വഭാവമുള്ളവർ ഒരിക്കലും വഴക്കാളികളാവില്ല.
കണ്ടത്. അപ്പോൾ ആ പഴം എനിക്ക് അവകാശപ്പെട്ടതല്ലേ? ഇവൻ നുണ പറയുകയാണ്. ആ പഴം ആദ്യം കണ്ടത് ഞാനാണ്. മക്കളെ, ആരാണ് ആദ്യം കണ്ടത് എന്നുള്ളതൊക്കെ മറന്നേക്കൂ. എന്നിട്ട് നല്ല സഹോദരങ്ങളെ പോലെ ആ പഴം നിങ്ങൾ രണ്ടുപേരും പങ്കിട്ട് കഴിക്കൂ. അതൊരിക്കലും നടക്കില്ല. ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്കുണ്ടാക്കിയാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പോകുന്നു. എനിക്ക് ആ പഴം കിട്ടിയില്ലാലും നിന്നെ ഞാൻ തീറ്റിക്കില്ല. നീയും ആ പഴം തിന്നില്ലടാ. അയ്യോ, എന്റെ വാല്. അയ്യോ, എന്താ രീതി? കൊള്ളാം. മക്കളെ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? കുറുക്കനാശാനെ, ബുദ്ധിശാലിയായ അങ്ങേക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാമോ? തീർച്ചയായും. എന്താ പ്രശ്നം? ആ പഴം ഞാനാണ് ആദ്യം കണ്ടത്, എന്നിട്ട് ഇപ്പൊ ഇവന് വേണമെന്ന്. കുറുക്കനാശാനെ, ഞാനാണ് ആ പഴം ആദ്യം കണ്ടത്. ഓഹോ, അപ്പോ ആ പഴമാണല്ലേ നിങ്ങളുടെ പ്രശ്നം. ഇത് ഇത്തിരി കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാണ്. എന്തായാലും നിങ്ങൾ ഇടി തുടങ്ങി വെച്ചതല്ലേ, അതങ്ങോട്ട് തുടർന്നോളൂ. വഴക്ക് കഴിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുടിക്കാനായി ആ പഴം കൊണ്ട് ഞാൻ നല്ല ജ്യൂസ് ഉണ്ടാക്കി വെക്കാം. അതിനു വേണ്ടി ആ പഴം ഞാൻ കൊണ്ടുപോകുന്നു. എന്താ സമ്മതമല്ലേ? ഞങ്ങൾക്ക് സമ്മതം. തളർന്ന അവസരമായിത്തുന്ന ഞങ്ങൾക്ക് കുടിക്കാൻ വേഗം ജ്യൂസ് ഉണ്ടാക്കി വെച്ചോളൂ. ഇതാ ഈ പഴം കൊണ്ട് ചെല്ലേണ്ട താമസം. ജ്യൂസ് റെഡി. കണ്ടത് ഞാനായത് കൊണ്ട് കുറുക്കച്ചൻ ഉണ്ടാക്കുന്ന ജ്യൂസ് മുഴുവൻ ഞാൻ കുടിക്കും. നിന്നെ ഞാൻ കുടിപ്പിക്കില്ലടാ. അയ്യോ, എന്തൊരിടി! ഹേയ് വിഡ്ഢികളെ, നിങ്ങൾ എന്തിനാണ് ആ പഴത്തിന് വേണ്ടി വീണ്ടും വഴക്കുണ്ടാക്കുന്നത്? ഇവിടെ ഇരുന്ന് ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു. വഴക്കുണ്ടാക്കാതെ നിങ്ങൾക്ക് ആ പഴം പങ്കിട്ടെടുക്കാമായിരുന്നില്ലേ? ഇപ്പോൾ അത് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലോ. ആ കുറുക്കച്ചൻ നിങ്ങളെ പറ്റിച്ച് പഴം കൊണ്ടുപോയില്ലേ? ചങ്ങാതി, ആനപ്പൻ സാർ പറഞ്ഞ പോലെ കിട്ടിയത് പങ്കിടാൻ നമ്മൾ തയ്യാറായിരുന്നെങ്കിൽ ഒരിക്കലും നാം വഞ്ചിക്കപ്പെടില്ലായിരുന്നു. ശരിയാ, കലഹം ഒരിക്കലും നന്മ വരുത്തുകയില്ല. Thank you.
അമ്പിളി, നീ എനിക്ക് ഒരു കഥയും കൂടി പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ, പറഞ്ഞു തരാലോ. ഒരു അഹങ്കാരിയായ ആനയുടെ കഥ പറയാം. മൃഗങ്ങളെയും പക്ഷികളെയും കുറിച്ച് ധാരാളം കഥകളും കവിതകളും എഴുതിയിട്ടുള്ള മലയ തപ്പുണ്ണി മാഷിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹം രചിച്ച ആനയുടെയും മുറുമ്പിന്റെയും കഥ ഇതാ കേട്ടോളൂ. ഇത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരാന കൊമ്പനാന വരുന്നുണ്ട്, തുമ്പി ചുഴത്തിയൊരാന കൊമ്പനാന വരുന്നുണ്ട്. അരിച്ചരിച്ചൊരു കട്ടുറുമ്പ് അവന്റെ മുമ്പിലകപ്പെട്ടു, അരിച്ചരിച്ചൊരു കട്ടുറുമ്പ് അവന്റെ മുമ്പിലകപ്പെട്ടു. ആന പറഞ്ഞു, കണ്ടില്ലേ എന്റെ വരവ്, കണ്ണില്ലേ നിന്റെ മുഖത്ത്, കണ്ടില്ലേ എന്റെ വരവ്, കണ്ണില്ലേ നിന്റെ മുഖത്ത്. എന്റെ കാലിനടിയിൽ പെട്ടാൽ എന്താവും നിന്റെ ഗതി, എന്റെ കാലിനടിയിൽ പെട്ടാൽ എന്താവും നിന്റെ ഗതി. ഉറുമ്പ് ദേഷ്യത്തോട പറഞ്ഞു, പൊണ്ണത്തടിയാ നിന്റെ മുഖത്തും കണ്ണുകളില്ലേ രണ്ടെണ്ണം, എട പൊണ്ണത്തടിയാ നിന്റെ മുഖത്തും കണ്ണുകളില്ലേ രണ്ടെണ്ണം. ഇവന്റെ കുറുമ്പ് നിർത്തും ഞാൻ എന്നാനാ, എന്നാൽ കാണട്ടെ എന്നുറുമ്പ്. എന്നോടാണോ കളി എന്നാനാ, ആഞ്ഞു ചവിട്ടി നിനച്ചു കാഞ്ഞു കാണു കുറുമ്പ്. ആനക്കാലിൽ പറ്റിച്ചേർന്ന് അരിച്ചു കയറിയുറുമ്പ്, ആനക്കാലിൽ പറ്റിച്ചേർന്ന് അരിച്ചു കയറിയുറുമ്പ്. ആനച്ചെവിയിൽ ചെന്നു പറഞ്ഞു, ഞാനും മുതുകിലിരിപ്പുണ്ടേ. ആനച്ചെവിയിൽ ചെന്നു പറഞ്ഞു, ഞാനും മുതുകിലിരിപ്പുണ്ടേ. ആനയുറുമ്പിനെ വീഴ്ത്താൻ മേനി കുലുക്കി പലവട്ടം, ആനകുറുമ്പിനെ വീഴ്ത്താൻ മേനി കുലുക്കി പലവട്ടം. തുമ്പിക്കൈയിലുറുമ്പ് കടിച്ചു ചിഹ്നം വിളിയോടാന കുതിച്ചു, തുമ്പിക്കൈയിലുറുമ്പ് കടിച്ചു ചിഹ്നം വിളിയോടാന കുതിച്ചു. ഉറുമ്പുറക്ക വിളിച്ചു പറഞ്ഞു, നമ്മെല്ലാർക്കും അഹങ്കാരം. ഉറുമ്പുറക്ക വിളിച്ചു പറഞ്ഞു, നമ്മെല്ലാർക്കും അഹങ്കാരം, നമ്മെല്ലാർക്കും അഹങ്കാരം, നമ്മെല്ലാർക്കും അഹങ്കാരം. അതെ, അഹങ്കാരം ആർക്കും നല്ലതല്ല. ചെറിയവനാണെങ്കിലും ഉറുമ്പിന് ആനയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. തടിയും കരുത്തുമുണ്ടെന്ന് അഹങ്കാരമായിരുന്നു ആനയ്ക്ക്. അമ്പിളി, നമുക്ക് വയലിലിറങ്ങി നടക്കാം. പാടവരമ്പിലൂടെ നടക്കാൻ എന്തു രസമാണ്. അമ്പിളി, വയലിൽ നെല്ലി വിളഞ്ഞു നിൽക്കുന്നത് കണ്ടില്ലേ? ഈ നെൽക്കതിരുകൾ കടിച്ചു തിന്നരുത്. ആരെങ്കിലും കണ്ടാൽ രണ്ടുപേരെയും തല്ലി ഓടിക്കും. ഞാറ് നടുമ്പോഴും കതിരു കൊയ്യുമ്പോഴും പെണ്ണുങ്ങൾ പാടുന്ന നാടൻ പാട്ടുകൾ കേൾക്കാൻ എന്തു രസമാണെന്നോ. അത്തരം പാട്ടുകൾ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. കൊക്കുകൾ പാറി പറക്കണ കാണാൻ എന്തഴക്, പഞ്ച
വന്ന കിളി കതിരു കോരിക്കണ കാണാൻ എന്തഴക്, അപ്പാടത്തു ഞണ്ടുകൾ ഓടിക്കളിക്കണ കാണാൻ എന്തഴക്. അതിന്റെ പുറത്തൊരു കാക്ക, അത് ചെള്ളു കൊത്തി കുറുകിയാണമ്മോ. നീ ആ കൊച്ചിയെ കണ്ടോ, ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അത് തപസ് ചെയ്യുകയല്ല, കുട്ടികൾ ഇരപിടിക്കുന്ന നേരത്താണ് ഒറ്റക്കാലിൽ നിൽക്കുന്നത്. കതിരുകൾ കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. അമ്പിളി, ആ തുള്ളിച്ചാടുന്ന പച്ച ജീവിയെ കണ്ടോ? പുൽച്ചാടി എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ആ ജീവി. ഇനി പുൽച്ചാടിയെ പറ്റി ഒരു പാട്ട് കേട്ടോളൂ.
നമുക്ക് തിരിച്ചു പോകാം. രാവിലെ തൊടിയിലും വയലിലും കളിച്ചു നടന്നാൽ അമ്മ ശകാരിക്കും. മോളെ, അമ്പിളി, നീ രാവിലെ തന്നെ ആട്ടിൻകുട്ടിയുമായി കളിച്ചെടുക്കുകയാണോ? സ്കൂളിൽ പോകണ്ടേ? അമ്മേ, ഞാനിതാ വരുന്നു. വിളഞ്ഞതു കാണാൻ എന്തഴക്, ആ പാടത്തു കൊക്കുകൾ വാരിപ്പറക്കണ കാണാൻ എന്തഴക്, പഞ്ചവന്ന കിളിക്കതിരു കൊറിക്കണ കാണാൻ എന്തഴക്, ആ പാടത്തു ഞണ്ടുകൾ ഓടിക്കളിക്കണ കാണാൻ എന്തഴക്. പെണ്ണുങ്ങളെത്തിത് കാണാൻ എന്തഴക്, കുഞ്ചപ്പാടം കൊയ്ത്തു തുടങ്ങിയത് കാണാൻ എന്തഴക്. കറ്റകൾ കെട്ടിച്ചു മക്കണ കാണാൻ എന്തഴക്, കറ്റകൾ വെണ്ണുങ്ങൾ തല്ലിക്കൊഴിക്കണ കാണാൻ എന്തഴക്. തമ്പ്രാന്റെ ആളുകൾ നെല്ലുകൊണ്ടോണത് കാണാൻ എന്തു നോവ്.